കുട്ടികളെ നിങ്ങൾ ആവവോളം സ്നേഹിക്കുക. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാം, കരയുമ്പോൾ ചേർത്ത് പിടിക്കാം. സ്നേഹത്തിനേക്കാളും വലിയ ആയുധം ഇന്നോളം സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. ഇനി ഞാനൊരു കഥ പറയാം. ഒരു നാട്ടിൽ ഒരു കുഞ്ഞു മോളുണ്ടായിരുന്നു. ആ മോൾക്ക് അവളുടെ ഉപ്പയെ ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞുമോൾക്ക് അവളുടെ ഉപ്പ പറ്റാവുന്നതൊക്കെ ചെയ്തു കൊടുക്കും. ആ കുഞ്ഞുമോൾ ഇപ്പോൾ വലുതായി. പക്ഷേ അവൾക്ക് വളരെ ചെറിയ പ്രായത്തിലുണ്ടായ ഒരു കാര്യം നല്ല ഓർമ്മയാണ്. കുട്ടിയായിരിക്കുമ്പോൾ എന്തെന്നറിയാതെ നമ്മൾ കുട്ടികൾ ഏത് സമയത്തും കരയുമല്ലോ, സ്വാഭാവികം. പക്ഷേ ഒരു രാത്രി കുഞ്ഞുമോൾ ഒരേ കരച്ചിലെ ഉപ്പ എടുത്തുകൊണ്ട് നടക്കുന്നുണ്ട്. ഉമ്മാക്ക് ദേഷ്യം വരുന്നുണ്ട്. ഉമ്മ പറഞ്ഞു, എന്നാ കരയട്ടെ, വന്ന് നിങ്ങൾ ഉറങ്ങിക്കോള്. പക്ഷെ ആ ഉപ്പ ഉറങ്ങിയില്ല. ആ മോളെയും തോളിലെടുത്ത് പാതിരാവോളം നടന്നുകൊണ്ടേയിരുന്നു. ആ റൂമിൽ കുറേ പ്ലാസ്റ്റിക് പൂക്കളൊക്കെ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. ആ അലങ്കരിച്ചിരുന്ന പൂക്കൾ തന്നു. ഓരോ പൂക്കൾ നൽകുമ്പോഴും സന്തോഷിക്കുന്നത് കണ്ടപ്പോൾ എല്ലാ പ്ലാസ്റ്റിക് പൂക്കളും പറിച്ച് ഉപ്പ കുഞ്ഞുമോളുടെ കയ്യിൽ കൊടുത്തു. അപ്പോഴേക്കും കുഞ്ഞുമോളുടെ കരച്ചിൽ നിന്നു രണ്ടാൾ ഉറങ്ങി. ആ കുഞ്ഞുമോളുടെ കുഞ്ഞു കഥ കഴിഞ്ഞു കേട്ടോ. ഇത്രയേ ഉള്ളൂന്നല്ലേ. ആ കുഞ്ഞുമോൾ ഇപ്പോൾ വളർന്ന് വലുതായി. ആ മോക്ക് ഇപ്പോൾ ഒരു കുട്ടിയായി. ഈ പറഞ്ഞ കുഞ്ഞുമോളാണ് നിങ്ങളോട് ഈ സംസാരിക്കുന്നത് ഞാൻ. 20-25 വർഷം മുന്നേ നടന്ന ഈ ചെറിയ സന്ദർഭം എപ്പോഴും ഒരാളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് അയാളുടെ മനസ്സിൽ ആ സമയത്ത് എത്രത്തോളം തട്ടിയിട്ടുണ്ടാകും, എത്ര സ്വാധീനിച്ചിട്ടുണ്ടാകും. കുട്ടിക്കാലത്ത് ഒരുപാട് സ്നേഹം തന്ന ഉപ്പയും ഉമ്മയും, അതിലൊരു രാത്രി ഉപ്പ തന്ന ഈ സ്നേഹസ്പർശം, ഈ ഒരു അനുഭവം ഇപ്പോഴും ഓർക്കാനിടയായി. നമുക്ക് കുട്ടിക്കാലത്ത് സന്തോഷവും കണ്ണീരും ഒക്കെ ആയിട്ട് കുറേ അനുഭവങ്ങൾ ഉണ്ടാകാം. പക്ഷേ എന്തെന്നറിയത്തില്ല, എപ്പോഴും ഇപ്പോഴും എനിക്ക് ഈ ഒരു അനുഭവം എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങൾ കൊടുക്കുന്ന വിലപിടിപ്പുള്ള സാധനങ്ങളോ ഭക്ഷണമോ ഒന്നുമായിരിക്കില്ല കുട്ടികളുടെ മനസ്സിൽ നിങ്ങൾക്ക് സ്ഥാനം തരിക. ഇങ്ങനെയുള്ള പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സ്നേഹപ്രകടനവും ലാളനയും സന്ദർഭത്തിനനുസരിച്ചുള്ള പെരുമാറ്റവുമായിരിക്കും. ഇപ്പോൾ വളർന്ന് വലുതായപ്പോൾ എന്തുകൊണ്ടോ ഉമ്മാനോട് അടുപ്പം കൂടുതലാണെങ്കിലും ഉപ്പ എന്നത് മനസ്സിലൊരു കൊട്ടാരം കെട്ടി അതിൽ പ്രൗഢഗംഭീരമായ സിംഹാസനം പണിത് രാജാവായി ഇരുപ്പുറപ്പിച്ച വ്യക്തിയാണ് എനിക്കെൻ്റെ ഉപ്പ. രാജാവിൻ്റെ പ്രിയപ്പെട്ട പത്നിയായി ഉമ്മയും. നിങ്ങൾ അതിരുകളില്ലാതെ നിബന്ധനകളില്ലാതെ സ്നേഹിക്കുക. കൊടുത്താൽ അത് തിരിച്ചു കിട്ടും, തീർച്ച. കൊടുത്തത് മാത്രമേ പ്രതീക്ഷിക്കാവൂ.